പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങ് മസാലയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ 7-8 വെണ്ടയ്ക്കയും 2 മീഡിയം സൈസ് കിഴങ്ങും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഒരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ചെറിയ കളർ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പൊന്നും ചേർക്കരുത്, നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഉരുളക്കിഴങ്ങ് അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഉരുളക്കിഴങ്ങ് പകുതി വേവായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവുള്ളതാണിത്. അതിനോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനിയും ചേർക്കുന്നത് പെരിഞ്ചീരകവും പട്ടയും കൂടെ പൊടിച്ചതാണ്. ഇത് 1/2 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനിയും ചേർക്കുന്നത് 1 തക്കാളിക്ക പഴുത്തതാണ്. അത് കട്ട് ചെയ്തതും കൂടെ ഇതിനോടൊപ്പം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഇടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക ഉരുളക്കിഴങ്ങ് മസാല ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഉരുളക്കിഴങ്ങ് വെണ്ടയ്ക്ക മസാല റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.